ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആത്മമിത്രം ബ്രദർ മീഡിയയിലെ ഡെയിലി ഡിവോഷനിലേക്ക് എല്ലാ മാന്യ സ്നേഹിതന്മാർക്കും സ്വാഗതം. എല്ലാവർക്കും പ്രഭാത വന്ദനം. ഇന്നത്തെ ധ്യാനചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്ത വേദഭാഗം ആരോഹണ ഗീതങ്ങളിലെ 133 സങ്കീർത്തനമാകും. 133 സങ്കീർത്തനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. യഹോവേ, എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല, എൻ്റെ കണ്ണുകൾ നിഗളിക്കുന്നില്ല. എനിക്ക് അസാധ്യമായ വൻകാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നതുമില്ല. മുലകുടി മാറിയ പൈതൽ തൻ്റെ അമ്മയുടെ അടുക്കൽ എന്ന പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കിയിരിക്കുന്നു. എൻ്റെ പ്രാണൻ മുലകുടി മാറിയ ഒരു പൈതലിനെ പോലെ ശാന്തമായിരിക്കുന്നു. ഇസ്രായേലെ, ഇന്നു മുതൽ എന്നേക്കും യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആരോഹണ ഗീതവും ദാവീദിൻ്റെ ഒരു ആരോഹണ ഗീതമായിട്ട് കാണുവാനായിട്ട് കഴിയും. ആരോഹണ ഗീതത്തിലെ ചെറിയ രണ്ട് ആരോഹണ ഗീതങ്ങൾ ഒന്നാണ് 133 സങ്കീർത്തനം. അതുപോലെ 3 വാക്യങ്ങളുള്ള 2 സങ്കീർത്തനം. പിന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത് 133 സങ്കീർത്തനം, 134 സങ്കീർത്തനം. ഈ 3 ആരോഹണ ഗീതങ്ങളിലും 3 വാക്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഈ 131 സങ്കീർത്തനത്തിൽ ദാവീദ് തന്നെ തന്നെ താഴ്ത്തുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഒന്നാമതായിട്ട് ദാവീദിൻ്റെ ഹ്യൂമിലിറ്റി, അതായത് ദാവീദിൻ്റെ താഴ്മ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നെ ദാവീദ് കർത്താവായ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊള്ളുക എന്ന് പറയുന്നത് കാണുവാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ നാം എല്ലാവരും കർത്താവായ ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കണം, അതായത് ദാവീദിൻ്റെ പ്രത്യാശ. അപ്പോൾ ഹ്യൂമിലിറ്റിയും ഹോപ്പ്, ഈ രണ്ട് വിഷയങ്ങളാണ് ഈ ആരോഹണ ഗീതത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ദാവീദ് ഇങ്ങനെ പറയുന്നു, യഹോവേ, എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല, എൻ്റെ കണ്ണുകൾ നിഗളിക്കുന്നില്ല. എനിക്ക് അസാധ്യമായ വൻ കാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നതുമില്ല. എന്നാൽ ദാവീദിൻ്റെ സ്ഥാനം നോക്കുകയാണെങ്കിൽ ദാവീദ് രാജാവാണ്. ദാവീദ് ഇസ്രായേൽ ജനത്തിനെ ഭരിക്കുന്ന ഒരു രാജാവാണ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ ഭരിക്കുന്ന, ദൈവം തിരഞ്ഞെടുത്ത ഒരു ആട്ടിടയ ബാലൻ രാജാവായി തീരുന്ന കാര്യമാണ് നമുക്ക് പശ്ചാത്തലം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിൻ്റെ രാജാവായിരിക്കുന്ന ദാവീദിന് അഹങ്കരിക്കാനോ ഗർവിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്, നിഗളിക്കുവാൻ സാധ്യതയുണ്ട്. പിന്നെ അതുമാത്രമല്ല, അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ അത്ഭുത വിഷയങ്ങൾ ചെയ്യാനോ ഒക്കെ സാധ്യതയുണ്ട്. കാരണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ദാവീദ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട രാജാവാണ് ദാവീദ്. അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ ദാവീദിന് നിഗളിക്കുവാനും അഹങ്കരിക്കുവാനും ഒക്കെ സാധ്യതയുണ്ടായിരുന്നു. ദാവീദ് അത് ചെയ്തില്ല. ദാവീദ് പറയുന്നത് ശരിയാണ്, എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല, എൻ്റെ കണ്ണുകൾ നിഗളിക്കുന്നില്ല, എനിക്ക് അസാധ്യമായ കാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നതുമില്ല. ഈ ദാവീദിൻ്റെ താഴ്മ, അല്ലെ ദാവീദിൻ്റെ ഈ എളിമ നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിലെ കടന്നു വരുമ്പോൾ കാണുവാനായിട്ട് കഴിയും. ദാവീദ് നിയമപ്പെട്ടകം, ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം ഒരു കുടിലിരിക്കുന്ന കണ്ടപ്പോൾ, ദാവീദിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ പെട്ടകം ഇങ്ങനെ കുടിലിരിക്കുന്നത് വളരെ ദുഃഖം തോന്നി ദാവീദിന്. അപ്പോൾ ദാവീദ് ഇങ്ങനെ ചിന്തിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ദാവീദ് ഇങ്ങനെ ചിന്തിക്കുകയുണ്ടായി, ഞാനോ വളരെ വലിയ ഒരു മാളികയിൽ രാജകൊട്ടാരത്തിലായിരിക്കും, എന്നാൽ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം ഒരു കുടിലാണായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം വയ്ക്കുവാനായിട്ട് എന്നെ ദൈവത്തിന് മനുഷ്യരോടത്ത് വാസം ചെയ്യുവാനായിട്ടൊരു ദേവാലയം, ഒരു ആരാധനാലയം പണിയുമെന്ന് ദാവീദ് തീരുമാനിച്ച്, അങ്ങനെ ദാവീദ് ദൈവത്തിൻ്റെ അടുക്കൽ പോയി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും
ഈ വിവരം പറയുകയും ചെയ്യുന്നത് നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവം ദാവീദിനോട് പറയുന്നുണ്ട്, നീ അധികം രക്തം ചൊരിഞ്ഞ കൈയാണ് നിൻ്റെ കൈ, അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി ആരാധനാലയം പണിയേണ്ട, എന്നാൽ നിൻ്റെ തലമുറ, അതായത് നിൻ്റെ മകൻ എനിക്ക് വേണ്ടി ഒരു ആരാധനാലയം പണിയും. അപ്പോൾ ദാവീദ് പറയുന്നുണ്ട്, ഞാൻ എന്നെ ഓർത്തു അവിടുന്ന്, അതുമാത്രമല്ല അവിടെ എന്നെ മാത്രമല്ല എനിക്ക് എല്ലാവിധമായ അനുഗ്രഹമായ കാര്യങ്ങൾ, ഞാൻ ഇടയബാലനായിരുന്നു, ഞാൻ രാജാവായി ഇസ്രായേലിൻ്റെ രാജാവായി മാറി ദൈവത്തിൻ്റെ സ്വന്തം ജനമായ രാജ്യത്തിൻ്റെ ജനങ്ങളെ ഭരിക്കുന്ന രാജാവായി മാറി, അതുമാത്രമല്ല ചെയ്യുന്ന എൻ്റെ വരും തലമുറയ്ക്ക് വേണ്ടിയും അനുഗ്രഹങ്ങൾ, എൻ്റെ മകനിൽ കൂടെ ദൈവത്തിന് വേണ്ടുന്ന ഒരു ആലയം പണിയുവാനായിട്ട് ദൈവം താല്പര്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ആ ദിനവൃത്താന്ത പുസ്തകത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ ഗൃഹം എന്തുള്ളൂ, ഞാൻ ഇത്രത്തോളം ഭാഗ്യമനുഭവിക്കുവാൻ എൻ്റെ ഗൃഹം എൻ്റെ വീട് ഞാൻ എന്തുമാത്രം എന്തുള്ളൂ എന്ന് ദാവീദ് ദൈവത്തിനോട് ചോദിക്കുന്നു കാണുവാൻ സാധിക്കും. എത്രത്തോളം താഴ്മയായിട്ടാണ് ദാവീദ് ദൈവത്തോട് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സങ്കീർണക്കാരൻ ദാവീദ് തന്നെ ഈ ആരോഹണ ഗീതത്തിൽ പറയുന്നത്, എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല, എൻ്റെ കണ്ണുകൾ നിഗളിക്കുന്നില്ല, എനിക്ക് അസാധ്യമായ വൻകാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നതുമില്ല. ഒരു ആട്ടിടയ ബാലനായിരുന്ന ദാവീദ് ഇസ്രായേലിൻ്റെ പരമോന്നത സ്ഥാനത്തേക്ക് കടന്നു വന്നപ്പോൾ യാതൊരു വിധമായ അഹങ്കാരമോ നിഗളമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദൈവം അതുകൊണ്ട് പറയുന്നത്, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ് ദാവീദെന്ന് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഒരു താഴ്മ ആവശ്യമുണ്ട്. നാം ദൈവത്തിൻ്റെ മക്കളായിരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമായ കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നത് അവിടെ കാണുവാൻ കഴിയും. ഫിലിപ്പി ലേഖനം 2:5 വാക്യത്തിൽ കാണുന്ന ഇങ്ങനെയാണ്, തന്നെത്താൻ ഒഴിച്ചു എന്ന് കാണുവാൻ സാധിക്കും. അതുമാത്രമല്ല ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. വളരെ താഴ്മയോടുകൂടെ കർത്താവായ യേശു ക്രിസ്തു ആ വലിയ ഭാരം, നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുന്നതിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ആ ക്രൂശ് മരണം ഏറ്റെടുത്തു എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ അത് നമുക്ക് ഫിലിപ്പി ലേഖനം 2:4 കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്, സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടെ അന്വേഷിക്കട്ടെ. എന്നിട്ട് 5 പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ച് മറ്റുള്ളവരെ രക്ഷിക്കുന്നതിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു താഴ്മ ധരിച്ച് കാണുവാൻ സാധിക്കും. ദാവീദിൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ ഇത്ര വലിയൊരു പദവിയിലായിരുന്ന ദാവീദും വളരെ വിനയാന്വിതനായി നമ്രശിരസ്കനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയുന്ന കാര്യമാണിത്. നമുക്കും താഴ്മ ആവശ്യമുണ്ട്. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രത്തോളം താഴ്മയോടെയാണ് സംസാരിക്കുന്നത്, നാം എത്രത്തോളം താഴ്മയോടെയാണ് പെരുമാറുന്നത്, നമുക്ക് താഴ്മയുണ്ടോ വിനയമുണ്ടോ? ഈ താഴ്മയും വിനയും ഉള്ളവർ സംസാരിക്കുമ്പോൾ സൗമ്യതയോടെയാണ് സംസാരിക്കുന്നത്. സൗമ്യത എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഫലങ്ങളിലെ ഒരു ഫലമാണ് സൗമ്യത. നമുക്ക് അങ്ങനെ ആയിരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കാം, പ്രാർത്ഥിക്കാം. രണ്ടാമത്, ഈ സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ 3 വാക്യത്തിൽ പറയുന്ന, ഇസ്രായേലേ ഇന്നു മുതൽ എന്നേക്കും യഹോവയിൽ പ്രത്യാശ വെച്ചു കൊള്ളുക. ഇപ്പോൾ ദാവീദിനെ പ്രത്യാശ വയ്ക്കുവാൻ, ദാവീദിനെ ട്രസ്റ്റ് ചെയ്യുവാനായിട്ട് ദാവീദിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ദാവീദിന് രാജാവാണ്, ദാവീദിന് ആ രാജ്യം മുഴുവൻ ദാവീദിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ദാവീദിന് അനേകം കാലാൾപ്പടയും
കുതിരപ്പടയും പിന്നെ ഒക്കെ ഉണ്ട്, സൈന്യബലമുള്ള ഒരു രാജാവാണ് ദാവീദ്. എല്ലാവരാലും സമ്മതനായിരിക്കുന്ന ഒരു വ്യക്തി. ആ ദാവീദ് രാജാവ് അനേക രാജ്യങ്ങളെ കീഴടക്കി, അനേക രാജാക്കന്മാരെ തോൽപ്പിക്കുമാറാക്കി, ഒക്കെ ദൈവം ദാവീദിന് വേണ്ടി ചെയ്തു. അപ്പോൾ ദാവീദ് പറയുന്നത് ഇന്നു മുതൽ എന്നേക്കും യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക, യഹോവയിൽ തന്നെ പ്രത്യാശ വെച്ചുകൊള്ളുക എന്ന് ദാവീദ് പറയുന്നു. പ്രത്യാശ എന്ന് ഇവിടെ പറയുന്നെങ്കിലും ശരിക്ക് പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും, യഹോവയിൽ തന്നെ ആശ്രയം വെച്ചുകൊള്ളുക. ഇത് നമ്മൾ യഹോവയിൽ തന്നെ പ്രത്യാശ വയ്ക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ഒരു വാക്കുകൂടെയാണ് ആശ്രയം എന്ന് പറയുന്നത്. അപ്പോൾ യഹോവയിൽ തന്നെ പ്രത്യാശ വയ്ക്കുക, യഹോവയിൽ തന്നെ ആശ്രയിക്കുക. അപ്പോൾ നമ്മൾ ദാവീദിൻ്റെ വേറൊരു സങ്കീർത്തനത്തിൽ നമുക്കിങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നത്, ദാവീദ് ഇങ്ങനെ പറയുന്നത് സങ്കീർത്തനം 24 തോന്നുന്നു, ചിലർ തങ്ങളുടെ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു, ചിലർ തങ്ങളുടെ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു, ഞാനോ എൻ്റെ യഹോവയായ ദൈവത്തിൽ ആശ്രയം വയ്ക്കുമെന്ന് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദാവീദ് പറയുന്നത് അങ്ങനെയാണ്, ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു. ദാവീദിനെ ആശ്രയിക്കുവാനായിട്ടുണ്ട്, കുതിരകളുണ്ട്, രഥങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ദാവീദ് പറയുന്നത് എന്താണ്, ചിലർ കുതിരകളിലും രഥങ്ങളിലും ആശ്രയിക്കും, എന്നാൽ ഞാനോ എൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തെ മഹത്വപ്പെടുത്തുമെന്ന് ദാവീദ് വേറൊരു സങ്കീർത്തനം പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യഹോവയിൽ തന്നെ പ്രത്യാശ വയ്ക്കുക, യഹോവയായ ദൈവത്തിൽ തന്നെ പ്രത്യാശ വയ്ക്കുക എന്ന് ദാവീദ് ഈ സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത് കാണുവാൻ സാധിക്കും. നമുക്ക് വളരെ പരിചയമുള്ള ഒരു വാക്യമാണ് 118 സങ്കീർത്തനം, അതിൻ്റെ 8-ാമത്തെ 9-ാമത്തെ വാക്യം. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് എത്രയോ നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് തന്നെ നല്ലത്. അപ്പോൾ മനുഷ്യരിലും പ്രഭുക്കന്മാരിലും ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അപ്പോൾ ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് ഹ്യൂമിലിറ്റി കാണുവാനായിട്ടിടയായി, താഴ്മ കാണുവാനായിട്ടിടയായി. രണ്ടാമത് യഹോവയിൽ തന്നെ പ്രത്യാശ വയ്ക്കുക, യഹോവയിൽ തന്നെ ആശ്രയിക്കുക എന്ന് പറയുന്നത് കാണുവാൻ കഴിയും. അപ്പോൾ ഞാനിത് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, നമ്മൾ ഒരു വ്യക്തിയിൽ ആശ്രയിക്കണമെങ്കിൽ നമുക്ക് വളരെയധികം താഴ്മ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നാം ഒന്നുമില്ല എന്നുള്ളൊരു വിചാരം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു വ്യക്തിയിൽ ആശ്രയിക്കുവാനായിട്ട് കഴിയുന്നത്. നമുക്കെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ആരിലും ആശ്രയിക്കത്തില്ല. എനിക്കെല്ലാമുണ്ട്, ഞാൻ ആരുടെയും അടുത്തു പോകേണ്ട ആവശ്യമില്ല, എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നതിന് എനിക്ക് എല്ലാമുണ്ട്. അപ്പോൾ ഈ ദൈവത്തിൽ ആശ്രയിക്കണമെങ്കിൽ നമുക്ക് താഴ്മ ആവശ്യമുണ്ട്. നാം ഒന്നും ഇല്ല, നാം ഏതുമില്ല എന്ന് വിചാരിക്കുന്നവർക്കാണ് യഹോവയിൽ പ്രത്യാശ വയ്ക്കുവാനും ആശ്രയം വയ്ക്കുവാനായിട്ട് ഇടയാക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ദൈവത്തിൽ ആശ്രയിക്കാം, വളരെ താഴ്മയോടും വിനയത്തോടും കൂടെ നമുക്ക് ജീവിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് ആശ്രയിക്കാം, യഹോവയായ ദൈവത്തിൽ ആശ്രയിക്കാം. അവൻ നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നുവല്ലോ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.